നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെയും നാട്ടകം ഗവൺമെൻറ് കോളേജിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദിശ 2023 എന്ന പേരിൽ നടത്തുന്ന തൊഴിൽ മേളയെക്കുറിച്ചാണ്. ഈ വരുന്ന ജനുവരി 21 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് കോട്ടയം ജില്ലയിലെ നാട്ടകം ഗവൺമെൻറ് കോളേജിൽ വെച്ച് ഈ ഒരു തൊഴിൽ മേള നടക്കുവാൻ പോകുന്നത്. 25-ൽ പരം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, 1000-ൽ പരം ഒഴിവുകളും ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യമാണ് ഈ ഒരു നോട്ടീസിൽ അറിയിക്കുന്നത്. കോട്ടയം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ഫേസ്ബുക്ക് പേജിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇവിടെ അറിയിക്കുന്നുണ്ട്. 3 ഫോൺ നമ്പറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 0481256043, 0481256345, 0481256545. ഈ പറയുന്ന 3 ഫോൺ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി സാധിക്കും. തൊഴിൽ മേളയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ലിങ്കും ഈ ഒരു നോട്ടീസിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. എംപ്ലോയബിലിറ്റി സെന്റർ കോട്ടയം അവരുടെ ഫേസ്ബുക്ക് പേജ് വഴി കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ജനുവരി 21 നാട്ടകം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തുന്ന ദിശ 2023 തൊഴിൽ മേളയ്ക്ക് മുന്നോടിയായി നടക്കുന്ന രജിസ്ട്രേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷനും എംപ്ലോയബിലിറ്റി സെന്റർ രജിസ്ട്രേഷനും രണ്ട് തരത്തിലുള്ള രജിസ്ട്രേഷനുകളാണ്. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാവും തൊഴിൽ മേളയിൽ പങ്കെടുക്കുവാൻ മുൻഗണന ഉണ്ടായിരിക്കുക. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും ആജീവനാന്ത രജിസ്ട്രേഷൻ ഫീസായ 250 രൂപയുമായിട്ട് നേരിട്ട് ഹാജരാവാനാണ് പറയുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ താഴെ പറയുന്നവയാണ്. കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്റർ കേരളത്തിനകത്തും പുറത്തുമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തിവരുന്നു. സ്വകാര്യ മേഖലകളിലെ നിരവധി തൊഴിലവസരങ്ങൾ നേരിട്ട് അറിയാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കുവാനും തൊഴിൽ നേടുന്ന രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ട്രെയിനിങ് ക്ലാസുകൾ നൽകിക്കൊണ്ടാണ് എംപ്ലോയബിലിറ്റി സെന്റർ പ്രവർത്തനം നടത്തുന്നത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കോട്ടയം എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാനായി വേണ്ട യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ ITI, ITC, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നിവയാണ്. 40 വയസ്സ് വരെയുള്ളവർക്കാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയിൽ നിന്ന് ഒറ്റത്തവണ ആജീവനാന്ത രജിസ്ട്രേഷൻ ഫീസായ 250 രൂപ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിലെ 11 ജില്ലകളിലെയും എംപ്ലോയബിലിറ്റി സെന്ററുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ പ്രാപ്തരാക്കുന്ന പരിശീലനം സെന്ററിൽ ലഭിക്കുന്നതായിരിക്കും. സെന്ററിന്റെ പ്രധാന പ്രത്യേകതയും ഇതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഗൈഡൻസ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം തുടങ്ങിയ സേവനങ്ങൾ സൗജന്യമായി നൽകും. ഉദ്യോഗാർത്ഥികൾക്ക് ആഴ്ചതോറും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ച് നടക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ അഭിമുഖങ്ങൾ, ക്യാമ്പസ് ഇന്റർവ്യൂകൾ, തൊഴിൽ മേളകൾ എന്നിവയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. ഒഴിവുകൾ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ എംപ്ലോയബിലിറ്റി സെന്ററിൽ നിങ്ങളെ ആഡ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ലഭിക്കുന്നതാണ്. അഭിമുഖത്തിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ എംപ്ലോയബിലിറ്റി സെന്റർ മുഖാന്തരം ഫോൺ വഴി അറിയിപ്പ് ലഭിക്കുന്നതാണ്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് സെലക്ട് ആയ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വിദഗ്ധ പരിശീലനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്നത് കൊണ്ട് സ്വകാര്യ കമ്പനികൾ അവരുടെ നിയമനങ്ങൾക്ക് എംപ്ലോയബിലിറ്റി സെന്ററിനെയാണ് ആശ്രയിക്കുന്നത്. ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫോൺ നമ്പർ ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഒരു നോട്ടീസ് നമുക്ക് ഈ ഒരു പോസ്റ്റിനോടൊപ്പം തന്നെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇതാണ് ആ ഒരു ഗൂഗിൾ ഫോമായിട്ട് ഇവിടെ വരുന്ന ദിശ 2023 ജോബ് ഫെയർ. ലൊക്കേഷനും ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ID നൽകുക, നിങ്ങളുടെ പേര്, നിങ്ങൾ എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യുക. നിങ്ങളുടെ വയസ്സ്, ക്വാളിഫിക്കേഷൻ, മൊബൈൽ നമ്പർ, നിങ്ങളുടെ സ്ഥലം, ജില്ല എന്നിവ നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു തൊഴിൽ മേളയിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോഴെന്തായാലും കോട്ടയം എംപ്ലോയബിലിറ്റി സെന്റർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുക്കുക. ഇതിൽ പറയുന്നത് പോലെ 250 രൂപ ഒരു ആജീവനാന്ത ഫീസായിട്ടാണ് നിങ്ങൾ നൽകേണ്ടത്. ഒരിക്കൽ ഏതെങ്കിലും ഒരു ജില്ലയിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ 250 രൂപ നൽകി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആജീവനാന്തം കേരളത്തിലെ 11 ജില്ലകളിലെയും എംപ്ലോയബിലിറ്റി സെന്ററുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള കാര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴെന്തായാലും താല്പര്യമുള്ള ആളുകൾ ഈ ഒരു തൊഴിൽ മേളയിൽ ജനുവരി 21 നടക്കുന്ന ഈ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക.
കോട്ടയം എംപ്ലോയബിലിറ്റി സെന്ററുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളാണ് ഈ ഒരു നോട്ടീസിലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും നൽകിയിരിക്കുന്നത്. മാത്രമല്ല തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്യേണ്ട ഗൂഗിൾ ഫോമിന്റെ ലിങ്കും നൽകിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും കോട്ടയം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ഈ ഒരു FB പേജിന്റെ ഡയറക്റ്റ് ലിങ്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ഈ ഒരു ഗൂഗിൾ ഫോമിന്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ നൽകാം. ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കി താല്പര്യമുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യുക. മാത്രമല്ല ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഹൈഫൈ ജോബ്സിന്റെ ടെലഗ്രാം ചാനൽ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.